ഹായ് ഓൾ, കേരള ബ്ലാസ്റ്റേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏറ്റവും പുതിയൊരു അപ്ഡേറ്റും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ താരമായ അൽബിനോ ഗോമസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിലെത്തിക്കുന്നത്. അതിനു മുമ്പായി ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആദ്യം നമുക്ക് അൽബിനോ ഗോമസിന്റെ കാര്യത്തിൽ തന്നെ തുടങ്ങാം. കഴിഞ്ഞ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ ആയിരുന്നു അൽബിനോ ഗോമസ് എന്ന് പറയുന്ന താരം. അദ്ദേഹത്തിന് കഴിഞ്ഞ സീസണിന്റെ ആദ്യ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം തന്നെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ്. പിന്നീട് അദ്ദേഹത്തിന് പരിക്കേറ്റ് പുറത്തു പോകേണ്ടി വരുന്നു. ആ സമയത്ത് ഗില്ല് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ വലകാക്കുന്നു. ഗില്ല് മികച്ച പ്രകടനം നടത്തിയതോടുകൂടി പിന്നീട് ഗിൽ തന്നെയായി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പർ. ആ സമയത്ത് അൽബിനോ ഗോമസിന്റെ പ്രസക്തി കേരള ബ്ലാസ്റ്റേഴ്സിൽ നഷ്ടമാവുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്താണ് അൽബിനോ ഗോമസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് റിലീസ് ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായത്. ഇപ്പോൾ അൽബിനോ ഗോമസിനെ സ്വന്തമാക്കാൻ വേണ്ടി ഈസ്റ്റ് ബംഗാൾ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. നമുക്കറിയാം, ഈസ്റ്റ് ബംഗാൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഒരുപാട് ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ അൽബിനോ ഗോമസുമായി ആദ്യഘട്ട ചർച്ചകൾ നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പുതിയ അപ്ഡേഷനുകൾ വരും ദിവസങ്ങളിൽ തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഏറ്റവും പുതിയ ട്രാൻസ്ഫർ വാർത്തകളിലേക്ക് കടക്കുകയാണ് എങ്കിൽ, ഇന്നലെ പുറത്തു വന്ന ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഇന്ത്യൻ താരങ്ങളെ കൂടി ടീമിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ സീസണിൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഇന്ത്യൻ താരങ്ങളെ മാത്രമാണ് ടീമിലെത്തിച്ചത്. ഒന്ന് ബ്രൈസ് മിറാണ്ട, മറ്റൊന്ന് സൗരവ് മുണ്ടൽ. ഈ രണ്ട് താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചത്. കൂടാതെ മറ്റ് ഒരുപാട് ഇന്ത്യൻ താരങ്ങൾക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് ദീർഘനാളത്തെ കരാർ നൽകുകയും ചെയ്തിട്ടുണ്ട്. മൂന്ന് ഇന്ത്യൻ താരങ്ങളെ കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിക്കുകയും ചെയ്തിട്ടുണ്ട്. സഞ്ജീവ് സ്റ്റാലിൻ, വിൻസി ബറട്ടോ, നോറ മഹേഷ് സിംഗ് എന്നീ മൂന്ന് ഇന്ത്യൻ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് വിറ്റഴിച്ചത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഇന്ത്യൻ താരങ്ങളുടെ ചില അഭാവമുണ്ട്. ആ ഒരു പൊസിഷനിലേക്കാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ രണ്ട് ഇന്ത്യൻ താരങ്ങളെ ടീമിലെത്തിക്കാൻ ശ്രമിക്കുന്നത്. വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാകുമെന്ന് തന്നെയാണ് ചില മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് ഇന്ത്യൻ താരങ്ങളെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ പോലും ഏതൊക്കെ താരങ്ങളെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വെച്ചത് എന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വ്യക്തത ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്ട്രാറ്റജി അങ്ങനെയായിരിക്കാം. നമുക്കറിയാം, വിദേശ താരങ്ങളെയും ഇന്ത്യൻ താരങ്ങളെയും ഒക്കെ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിക്കുന്ന സമയത്ത് അവരെ പറ്റിയുള്ള ഒരു സൂചനയും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ലഭിച്ചില്ല. ഇനിയിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുന്ന രണ്ട് ഇന്ത്യൻ താരങ്ങളും ഏതാണ്ട് അതേ സ്ട്രാറ്റജിയിൽ തന്നെയായിരിക്കും ടീമിലെത്തുക. ഒരു സൂചനയും ആരാധകർക്ക് ലഭിക്കാത്ത വിധത്തിലുള്ള ഒരു രീതിയിലായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് താരങ്ങളെയും ടീമിലെത്തിക്കുക. എനിക്ക് തോന്നുന്നു ഈ രണ്ട് താരങ്ങളിൽ ഒരാൾ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ ആയിരിക്കും എന്നുള്ളതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു ഇന്ത്യൻ സ്ട്രൈക്കറുടെ അഭാവമുണ്ട്. അപ്പോലാസ് ജിയാനു എന്ന് പറയുന്ന ഒരു വിദേശ സ്ട്രൈക്കർ ഓൾറെഡി കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിദേശ സൈന്യം കൂടി പ്രഖ്യാപിക്കാനുണ്ട്. അതും ഒരു വിദേശ സ്ട്രൈക്കർ ആയിരിക്കും. ഏതായാലും ഇങ്ങനെ നോക്കുകയാണെങ്കിൽ രണ്ട് വിദേശ സ്ട്രൈക്കർമാർ കേരള ബ്ലാസ്റ്റേഴ്സിനുണ്ട്, പക്ഷേ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ കേരള ബ്ലാസ്റ്റേഴ്സിലില്ല. അപ്പോൾ ചിലപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ലക്ഷ്യമിടുന്ന രണ്ട് ഇന്ത്യൻ താരങ്ങളിൽ ഒരാൾ ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ തന്നെയായിരിക്കാം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ന്യൂസ് ഡെസ്ക്, വിസിൽ.